കർത്താവിന്റെ പരിശുദ്ധനാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരു പ്രാവശ്യം കൂടെ എന്റെ വാത്സല്യ സഹോദരങ്ങളോട് ഒരുമിച്ച് ജീവന്റെ വചനവുമായി നിങ്ങളുടെ മധ്യയായിരിക്കാൻ തക്കവണ്ണം സർവോലഭനായ കർത്താവെ നൽകി തന്ന അസുലഭമായ സന്ദർഭത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. ഞാനെ പലപ്പോഴും ജയംചാനോടും കുടുംബത്തോടും ഒക്കെ ചേർന്ന് സംസാരിക്കുമ്പോൾ ഹെബ്രോൺ ഇന്റർനാഷണൽ മിനിസ്ട്രിയെ കുറിച്ച് അതിന്റെ പേര് തന്നെ ഉത്ഭവിക്കുന്നത് ഒരുമിച്ച് ദൈവസേനയെ പ്രാർത്ഥിച്ച് തീരുമാനമെടുത്ത് ദൈവകൃപയിൽ ആശ്രയിച്ചാണ് അങ്ങനെ ഒരു പേര് പോലും ഉണ്ടാകുവാൻ കാരണമായി തീർന്നത്. ഞാൻ പലപ്പോഴും ജപിച്ചാനോട് സംസാരിക്കുന്ന കൂട്ടത്തിലൊക്കെ പറയാറുണ്ട് എന്റെ മാതൃസഭയാണ് ഹെബ്രോൺ ഇന്റർനാഷണൽ മിനിസ്ട്രിയും റിയാദിലുള്ള ഈ കൂടിവരവും. ദൈവനാമത്തിന് മഹത്വം. പലപ്പോഴും റിയാദിൽ ആരാധനയ്ക്ക് അനുകൂലമല്ലാത്ത സാഹചര്യങ്ങൾ നിലനിന്ന സമയത്ത് പോലും പരസ്യമായ ഗ്ലാസ് വോളുകൾ നിർമ്മിച്ചിട്ടുള്ള ഓഡിറ്റോറിയം എടുത്ത് നിറയെ ആൾക്കാർ ഒരുമിച്ചിരുന്ന് അതിന്റെ മുറ്റത്തുള്ള സ്വിമ്മിംഗ് പൂളിൽ സ്നാന ശുശ്രൂഷ നടത്തി ദൈവത്തെ ഭയം കൂടാതെ ആരാധിപ്പാൻ ദൈവം അനുവദിച്ച ഒരു കൂടിവരവാണ് ഹെബ്രോൺ ഇന്റർനാഷണൽ മിനിസ്ട്രിയും അവിടെയുള്ള ദൈവസഭയും. പ്രൈസ് ലോർഡ്. അങ്ങനെയെങ്കിൽ നിങ്ങളോട് ഒരുമിച്ച് ഇന്ന് രാത്രിയിലായിരിക്കുന്നത് എനിക്ക് വളരെ സന്തോഷമുള്ള വളരെ ആനന്ദം ഞങ്ങൾക്ക് കുടുംബമായി നൽകി തരുന്ന കാര്യമായതുകൊണ്ട് ഇന്ന് നിങ്ങളോട് ഒരുമിച്ചായിരിക്കുവാനുള്ള അവസരം സ്വർഗത്തിലെ ദൈവം തമ്പുരാനെ നൽകി തന്നത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയും ഞങ്ങളുടെ കുടുംബമായിട്ടുള്ള എല്ലാ സ്നേഹവന്ദനങ്ങളും ആദ്യമായി എല്ലാ പ്രിയപ്പെട്ടവരോടും ദൈവനാമത്തിൽ ഞാനെ അറിയിക്കുകയും ചെയ്യുന്നു. ദൈവമായ കർത്താവ് നിങ്ങളെ എല്ലാവരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ദിവസങ്ങൾ വളരെ മാനസികമായ ഭാരങ്ങളിലൂടെ ദേശം കടന്നുപോകുന്ന ഒരു സാഹചര്യത്തിന്റെ മധ്യത്തിലാണ് ഞാൻ നിങ്ങളുമായിരിക്കുന്നത്. എന്നാൽ ദൈവം തന്നെ താൻ സ്നേഹിക്കുന്ന തന്റെ കുഞ്ഞുങ്ങളെ എത്ര അത്ഭുതകരമായിട്ടാണ് നടത്തുന്നത് എന്നുള്ളത് ഈ ദിവസങ്ങളിലും അനുഭവിച്ച് അറിയുവാനുള്ള ഭാഗ്യം ദൈവമായ കർത്താവ് തരുന്നത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങളെ കുടുംബമായി നിങ്ങൾക്ക് ആ പലർക്കും പരിചയമുണ്ടെന്ന് എനിക്കറിയാം. വാത്സല്യ ജെയിംസ് ചാനെ എന്റെ സഹോദര തുല്യം ഞാൻ സ്നേഹിക്കുന്ന കർത്തൃപ്രത്യനാണ്. നിങ്ങളുടെ ശുശ്രൂഷകനും കർത്താവിന്റെ വേലയിലായിരിക്കുകയും ചെയ്യുന്ന ദൈവദാസനെ ഓർത്ത് ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. താൻ ഇന്ന് ഈ ശുശ്രൂഷയ്ക്ക് നിൽക്കുന്നതിന്റെ പിൻബലം എന്നുള്ളത് പാഴ്സിനേജുകൾ മാറി മാറി താമസിച്ച് കർത്താവിന്റെ മഹത്വമുള്ള വേല ചെയ്ത ഒരു പിതാവിന്റെ കുഞ്ഞുങ്ങളായി ജനിക്കുവാനും വളർത്തപ്പെടുവാനും സ്വർഗത്തിലെ ദൈവം അവർക്ക് ഭാഗ്യം കൊടുത്തത് കൊണ്ടാണ് ആ അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസിനെയും ദാസിയെയും ആ ഭവനത്തെയും എനിക്ക് നന്നായിട്ട് അറിയാം. അവരെ ഓർത്ത് അവരുടെ പിൻതലമുറകൾ ചുമക്കുന്ന ഈ ക്രൂശ് അനേകർക്ക് അനുഗ്രഹ കാരണമായി തീരുവാൻ തക്കവണ്ണം ഇടവരട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും എല്ലാ കൂട്ട സഹോദരങ്ങളെയും വന്ദനം ചെയ്യുകയും ചെയ്യുന്നു. ഇന്ന് രാത്രിയിൽ എനിക്ക് ഈ ശുശ്രൂഷയിൽ നിങ്ങളോടൊപ്പം ആയിരിക്കുവാനുള്ള അവസരം കർത്താവ് നൽകി തന്നു. 1978 കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി വേർതിരിയുവാനുള്ള ഭാഗ്യം ദൈവം തന്നു. 79 മുതൽ ദൈവവചനം പഠിക്കുവാനുള്ള അവസരങ്ങൾ കർത്താവ് വിവിധ ബൈബിൾ കോളേജുകളിലായിട്ട് കർത്താവ് നൽകി. കുറച്ചുനാളെ സൗദി അറേബ്യയിൽ റിയാദിലായിരിക്കുവാനുള്ള ഭാഗ്യവും അവിടെ ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുവാനുള്ള അവസരവും സ്വർഗത്തിലെ ദൈവം നൽകി തന്നു. ആ സമയങ്ങളിലും കർത്താവിന്റെ വേലയുള്ള ബന്ധത്തിൽ അധ്വാനിക്കുവാൻ ദൈവം ഭാഗ്യം തന്നു. ഇന്ന് വീണ്ടും ഞങ്ങൾ നാട്ടിലായിരുന്ന കുടുംബമായി ഞാനും എന്റെ ഭാര്യയും മാത്രമാണ് ഇപ്പോഴും ഇവിടെ ഉള്ളത്. എനിക്ക് രണ്ട് ആൺമക്കളാണ് ഉള്ളത്. അവർ രണ്ടുപേരും കുടുംബമായി ബാംഗ്ലൂരിൽ താമസിക്കുന്നു. അവരെ ദൈവം അവർ കൂടുതൽ ജോലിയോടുള്ള ബന്ധത്തിൽ ലഭിക്കുന്ന സന്ദർഭങ്ങൾ കർത്താവിന്റെ മഹത്വമാർന്ന വേലയോടുള്ള ബന്ധത്തിലും സഹകരിച്ച് മുന്നോട്ട് പോകുന്നു. നിങ്ങൾ ഞങ്ങളെയും ഞങ്ങളുടെ കുഞ്ഞുങ്ങളെയും കുടുംബത്തെയും ഓർത്ത്
പ്രാർത്ഥിക്കണമേ എന്ന് പ്രാരംഭമായി അറിയിക്കുകയാണ്. ഞങ്ങളെ നിങ്ങളുടെ പ്രാർത്ഥനയെ ചോദിക്കുകയാണ്. നമുക്ക് ഇന്ന് രാത്രിയിൽ അല്പസമയം ചിന്തിക്കേണ്ടതിനായി നമുക്ക് ഒരു തിരുവചന ഭാഗം വായിച്ച് മുന്നോട്ട് പോകുവാനാണ് ഞാന് കർത്താവിൽ ശരണപ്പെടുന്നത്. 68 സങ്കീർത്തനം അതിന്റെ 7 വാക്യം ആർക്കെങ്കിലും ഒരാൾക്ക് ഒന്ന് വായിക്കാം. 68 സങ്കീർത്തനം അതിന്റെ 7 വാക്യം ഒന്ന് വായിക്കാം. നിങ്ങളെ മ്യൂട്ട് ചെയ്തിട്ടില്ലാത്തവരെ ഒന്ന് വായിച്ചാൽ നന്നായിരിക്കും. 68 സങ്കീർത്തനം അതിന്റെ 7 വാക്യം. നീ നിന്റെ ജനത്തിന് മുമ്പായി പുറപ്പെട്ടു. മതി, ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. മതി മതി, ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമുക്ക് ഒരു വാക്ക് പ്രാർത്ഥിച്ച് നമുക്ക് ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാം. കരുണയുള്ള ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ അനുഗ്രഹിക്കപ്പെട്ട നല്ലൊരു ആത്മയാമത്തിന് വേണ്ടി ഞങ്ങൾ തിരുമേനിയെ സ്തുതിക്കുകയും തിരുമേനിയെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. മരുഭൂമിയിലായിരിക്കുന്ന ഒരു കുഞ്ഞുങ്ങളോട് ചേർന്ന് അപ്പാ നിന്റെ ദാസീദാസന്മാരായ അടിയങ്ങൾക്ക് തിരുമുഖത്തേക്ക് ഒന്നുകൂടെ ഒന്ന് നോക്കുവാൻ നിന്റെ വചനവുമായി നിന്റെ കുഞ്ഞുങ്ങളുടെ മുമ്പിൽ ഒന്ന് നിൽക്കുവാൻ സ്വർഗത്തിലെ ദൈവമേ അവിടുന്ന് അനുവദിച്ച സമയത്തിനായി നന്ദിയോടെ സ്തോത്രം. കർത്താവേ, ഇന്ന് രാത്രിയിൽ ഹൃദയങ്ങളെ അറിയുന്ന സ്വർഗത്തിലെ ദൈവമേ നിന്റെ കുഞ്ഞുങ്ങളുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് അവരുടെ ഹൃദയത്തിന്റെ വിചാരങ്ങൾ അറിഞ്ഞ് ആവശ്യങ്ങൾ അറിഞ്ഞ് സ്വർഗമേ നിന്റെ കുഞ്ഞുങ്ങളോട് അവിടുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുമാറാകണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്റെ കുഞ്ഞുങ്ങൾക്കൊക്കെ ഇന്ന് രാത്രിയിലെ ശുശ്രൂഷ അനുഗ്രഹമായി ഭവിപ്പാൻ തക്കവണ്ണം അടിയനെ ക്രൂശിന്റെ മറവിൽ മറച്ചുകൊള്ളയണമെന്ന് പ്രാർത്ഥിക്കുന്നു. മഹത്വം തിരുമേനിക്കിരിക്കട്ടെ. ഏഴുകൾക്കായി ജീവൻ തന്ന അരുമരക്ഷകന്റെ ശ്രേഷ്ഠമുള്ള നാമത്തിൽ ചോദിക്കുന്നു. കൃപയോടെ കേട്ടു തരമല്ലണം സ്വർഗീയ പിതാവേ. ദൈവനാമത്തിന് മഹത്വം. നാം അവിടെ വായിച്ചത് 68 സങ്കീർത്തനത്തിന്റെ 7 വാക്യമാണ് നാം വായിച്ചത്. അവിടെ പ്രകാരം ദൈവമേ നീ നിന്റെ ജനത്തിന് മുൻപായി പുറപ്പെടും. നീ നിന്റെ ജനത്തിന് മുൻപായി പുറപ്പെട്ടു. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രിയിൽ ഞാൻ നിങ്ങളും അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളെ കുറിച്ച് ഞാന് വിശദീകരിക്കേണ്ട ആവശ്യമില്ല. വളരെ മാനസികമായ വേദനയോടും ഭാവി എന്ത് സംഭവിക്കുമെന്നുള്ള പ്രതീക്ഷയോടും ചിന്തകളോടും കൂടെ ഒക്കെ കഴിയുന്ന ഒരു സാഹചര്യത്തിന്റെ മധ്യത്തിലാണ് ഞാൻ നിങ്ങളുമായിരിക്കുന്നത്. ഒരുപക്ഷെ നിങ്ങൾക്കറിയാമോ എന്നറിയത്തില്ല, എൻ്റെ വീടിന് വളരെ സമീപമുള്ള 53 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ ഇന്ന് സൗദി അറേബ്യയിലെ താനെ ജോലി ചെയ്തുകൊണ്ടിരുന്ന സന്ദർഭത്തിൽ തന്നെ പ്രിയമറ്റ കഥാവിന്റെ സന്നിധിയിൽ കോവിഡ് മുഖാന്തരം ചേർക്കപ്പെടുവാൻ ഇടയായി തീർന്നു. എന്റെ ഭവനത്തിന് വളരെ അടുത്ത ഭവനമാണ്, ആ കുടുംബവുമായിട്ട് എനിക്ക് വളരെ അടുത്ത ബന്ധമുണ്ട്. ഇന്ന് സൗദി അറേബ്യയിലെ ആ സംസ്കാര ശുശ്രൂഷ നടക്കുമ്പോൾ ഭവനത്തിൽ പ്രിയ സഹോദരിയും കുഞ്ഞുങ്ങളും പ്രിയപ്പെട്ടവരും ചേർന്ന് കണ്ണുനീരോടെ ദൈവസന്നിധിയിൽ വേർതിരിക്കുന്ന സമയങ്ങളായിരുന്നു ഇന്ന് പകൽക്കാലം. ഞാൻ ഓർപ്പിക്കട്ടെ, എത്രയോ പ്രിയപ്പെട്ടവരെ ഞാൻ നിങ്ങളും കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ ദിവസങ്ങളിൽ. മരണത്തിന്റെ തണുത്ത കരങ്ങളിലേക്ക് മാറ്റപ്പെടുന്ന സാഹചര്യം ഞാൻ നിങ്ങളും കണ്ടുകൊണ്ടിരിക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവം എന്നെ നിങ്ങളെ എത്ര അത്ഭുതകരമായിട്ടാണ് കരുതുന്നത്. മനുഷ്യന്റെ കഴിവുകളോ മനുഷ്യന്റെ ചിന്തകൾക്കോ അപ്പുറമായി നമ്മെ കരുതുന്ന ഒരു സ്വർഗത്തിലെ ദൈവമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മൾ എത്ര ഉന്നതരാണെങ്കിലും ഈ കഴിഞ്ഞ ഡിസംബർ മുതൽ ഇങ്ങോട്ടുള്ള ദിവസങ്ങൾ നാം ഒന്ന് കണക്ക് കൂട്ടി നോക്കിയാൽ നമ്മൾ ആരും ഒന്നുമല്ല എന്ന് നമ്മെ പഠിപ്പിച്ച ദിനങ്ങളായിരുന്നു ഈ കഴിഞ്ഞ ഏകദേശം 5-6 മാസങ്ങൾ പിന്നിലേക്ക് നാം ചിന്തിക്കുമ്പോൾ ഉന്നതരും താണനിലയിലുള്ളവരും രാജാക്കന്മാരും അതുപോലെ തന്നെ ഏറ്റവും താണനിലയിൽ ജീവിക്കുന്നവരും ഒക്കെ അവരെല്ലാവരും തുല്യരാണെന്നുള്ള ബോധ്യത്തിലേക്ക് മനുഷ്യനെ കൊണ്ടുവന്ന ദിവസങ്ങളായിരുന്നു ഈ ദിവസങ്ങൾ. എന്നാൽ ഞാൻ ഓർപ്പിക്കട്ടെ, ഒരു കൂട്ടം ദൈവജനത്തെ ദൈവം കരുതുന്ന മാർഗങ്ങൾ കാണിച്ചു തന്ന് ഞാൻ ദൈവമാണെന്ന് ഒരു പ്രാവശ്യം കൂടെ ബോധ്യപ്പെടുത്തി നമ്മെ മുന്നോട്ട് നയിക്കുവാൻ തക്കവണ്ണം ഈ സ്വർഗത്തിലെ ദൈവം നമുക്ക് കൃപ ചെയ്തതുകൊണ്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഞാൻ ഈ ഭാഗത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ കഴിഞ്ഞ ദിവസങ്ങള് പ്രിയ ദൈവദാസനെ ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി എന്നോട് ആവശ്യപ്പെടുമ്പോൾ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ എന്റെ ഹൃദയത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തന്ന ഒരു ആലോചനയാണ് ഞാൻ ഇന്ന് ഇന്ന് രാത്രിയിൽ നിങ്ങളോട് ഒരുമിച്ച് ഷെയർ ചെയ്യുന്നത്. ദൈവം തന്റെ ജനത്തിന് മുൻപാകെ നടക്കുന്ന ദൈവമാണ്. ചില പ്രഭാതങ്ങളിലൊക്കെ യാത്ര ചെയ്യുന്ന നമുക്കറിയാം, നമ്മൾ യാത്ര ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ ആദ്യം യാത്ര ചെയ്ത് മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിക്ക് തലേ രാത്രിയിൽ ആ വഴിയിൽ ഉണ്ടായിട്ടുള്ള ചിലന്തി വലകളും
അതുപോലെ വെള്ളവും ഒക്കെ അവരുടെ ദേഹത്ത് തട്ടിയിട്ട് അവരതിന്റെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നെങ്കിലും പിന്നാലെ വരുന്നവർക്ക് സുഗമമായി യാത്ര ചെയ്യത്തക്ക നിലയിൽ സാഹചര്യങ്ങൾ ഒരുക്കപ്പെടുന്നതായിട്ട് നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയും. അങ്ങനെയാണെങ്കിൽ പ്രിയ ദൈവത്തിന്റെ കുഞ്ഞെ, പ്രിയ ദൈവപൈതലെ, പ്രിയ സഹോദര, പ്രിയ സഹോദരി, ഇന്ന് രാത്രിയിൽ സ്വർഗത്തിലെ ദൈവം എനിക്ക് നിങ്ങൾക്ക് മുൻപിൽ, എന്റെ നിങ്ങളുടെയും ജീവിത യാത്രയുടെ മുൻപിൽ അവൻ എനിക്ക് നിങ്ങൾക്ക് വൈകാട്ടിയായി മുന്നേ പോകുന്നെങ്കിൽ ഇന്ന് രാത്രികാലം അറിഞ്ഞിരിക്കണം ആ സ്വർഗത്തിലെ ദൈവം നമ്മെ കരുതുന്ന ദൈവം. ഹല്ലേലൂയ. ഒരുപക്ഷെ പ്രതികൂലങ്ങളും പ്രയാസങ്ങളും ഒക്കെ വരുന്നത് എന്തിനു വേണ്ടിയാണെന്നറിയാവോ? നമ്മുടെ പിന്നാലെ വരുന്നവർ ഈ ദൈവത്തിന്റെ മഹത്വം എത്രമാത്രമാണെന്ന് അവർ പഠിക്കേണ്ടതിന് വേണ്ടിയിട്ടാണ്. ഇന്ന് രാത്രിയിൽ ദൈവം എന്നെ നിങ്ങളെ നടത്തുന്ന വഴികളിൽ നടത്തുമ്പോൾ ഓർത്തിരിക്കണം, അത് കഷ്ടതയാണെങ്കിൽ, അത് ഭാരമാണെങ്കിൽ, അത് ബുദ്ധിമുട്ടാണെങ്കിൽ, അതിന്റെ മധ്യത്തിൽ ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്. ഹല്ലേലൂയ. ദൈവം ഉദ്ദേശമില്ലാതെ ഒന്നും ചെയ്യുന്ന ദൈവമല്ല. നമുക്ക് യോഹന്നാന്റെ ചരിത്രം അറിയാം. വെളിപ്പാട് പുസ്തകം തന്നെ നമുക്ക് എഴുതിയുവാൻ തക്കവണ്ണം ഇടയായി തീർന്നപ്പോൾ എഫെസൊസിലെ സഭാമൂപ്പനായിരുന്ന യോഹന്നാനെ നാടുകടത്തി എന്ന് നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയും. അവിടെ നാടുകടത്തുന്നതിന് മുൻപ് ചരിത്രം പറയുന്നത് അദ്ദേഹം സുവിശേഷം പ്രസംഗിച്ചത് മുഖാന്തരം അദ്ദേഹത്തെ തിളച്ച എണ്ണയിലിട്ടു. ആ എണ്ണയിലേക്ക് വീഴുന്ന യോഹന്നാൻ അതേ സമയത്ത് ആ എണ്ണയുടെ ചൂട് കുറഞ്ഞ് അതിൽ യാതൊരു ആപത്തും കൂടാതെ കിടക്കുന്നതായിട്ട് കാണുവാൻ ഇടയായി തീർന്നു. പ്രസംഗിക്കരുതെന്ന് രാജാവ് വിലക്കി യോഹന്നാൻ എണ്ണയ്ക്കുള്ളിൽ അവന് യാതൊരു കേടും കൂടാതെ തിളച്ച എണ്ണയ്ക്കുള്ളിൽ നിന്ന് എഴുന്നേറ്റ് വരുമ്പോൾ അവൻ പ്രസംഗിച്ചതിനേക്കാൾ കൂടുതൽ ആൾക്കാരെ കർത്താവിനെ അറിയുവാനിടയായി തീർന്നു. അത് കണ്ട രാജാവെ കോപിഷ്ഠനായി തന്നെ ദ്വീപിലേക്ക് നാടുകടത്തപ്പെടുവാനിടയായി തീർന്നു. മറ്റൊരു അനുഭവം സൗത്ത് കൊറിയയിൽ സുവിശേഷ പ്രവർത്തനങ്ങൾക്കെതിരായിട്ട് ഗവൺമെന്റ് നിയമം കൊണ്ടുവന്നപ്പോൾ ഒരു സുവിശേഷകനും കുടുംബവും അവരെ സുവിശേഷം പ്രസംഗിച്ചു എന്ന കാരണത്താൽ ഒരു ദൈവദാസനെയും തന്റെ ഭാര്യയെയും മൂന്ന് കുഞ്ഞുങ്ങളെയും ഒരു വലിയ കുഴി ഉണ്ടാക്കി ആ കുഴിയിലെ ഇറക്കി നിർത്തിയിട്ട് ജീവനോടെ അവരെ മണ്ണിട്ട് മൂടുവാൻ രാജാവ് കൽപ്പിച്ചു. പ്രിയപ്പെട്ടവരെ, ഞാൻ ഓർപ്പിക്കട്ടെ, കൊച്ചു കുഞ്ഞുണ്ട്, അതിന് മുകളിൽ പ്രായമുള്ളതുണ്ട്, അതിന് മൂത്ത കുഞ്ഞുണ്ട്, ഭാര്യയുണ്ട്, ഭർത്താവുണ്ട്. അവരെ ആ കുഴിയിൽ ഇറക്കി നിർത്തിയിട്ട് അവരോട് പറഞ്ഞു, നിങ്ങൾ സുവിശേഷം പറയുകയാണെങ്കിൽ നിങ്ങളെ ജീവനോടെ കുഴിച്ചു മൂടുമെന്ന് പറയുവാനിടയായി തീർന്നു. ആ ഭാര്യ അദ്ദേഹത്തിന്റെ തന്റെ ഭർത്താവിന്റെ മുഖത്തേക്ക് നോക്കി. അദ്ദേഹം പറഞ്ഞു, ആ കണ്ണുകളിലൂടെ സംസാരിച്ചത് ജീവിക്കുന്നെങ്കിൽ കർത്താവിന് വേണ്ടി, മരിക്കുന്നെങ്കിൽ കർത്താവിന് വേണ്ടി എന്ന് ദൃഢനിശ്ചയമെടുത്ത് അവരാ കുഴിയിൽ നിൽക്കുമ്പോൾ മണ്ണ് കുഴിയിലേക്ക് നീക്കിയിടുവാനായിട്ട് തുടങ്ങി. ഒരു കുഞ്ഞിന്റെ കഴുത്തൊപ്പം മണ്ണായി കഴിഞ്ഞപ്പോൾ ആ കുഞ്ഞ് തന്റെ പിതാവിനോടും മാതാവിനോടും വിളിച്ചു പറഞ്ഞു, എനിക്ക് ശ്വാസം മുട്ടുന്നു, എനിക്ക് ഒരു മിനിറ്റ് പോലും ഇനി ഇവിടെ നിൽക്കാൻ കഴിയുകയില്ല, യേശുവിനെ ഉപേക്ഷിച്ച് പറഞ്ഞിട്ട് നമുക്ക് രക്ഷപ്പെടാമെന്ന് പറഞ്ഞു. ആ വാക്ക് പോലും ആ പിതാവും മാതാവും കേട്ടതായിട്ട് അവരെ ശ്രദ്ധിച്ചില്ല. രണ്ടാമത്തെ കുഞ്ഞിന്റെ കഴുത്തൊപ്പം മണ്ണ് വന്നപ്പോൾ ആ കുഞ്ഞും വിളിച്ചു പറഞ്ഞു, എനിക്ക് ശ്വാസം മുട്ടുന്നു, എങ്ങനെയെങ്കിലും നമുക്ക് രക്ഷപ്പെടാം. പക്ഷേ ആ പിതാവും മാതാവും ആ വാക്കുകൾ ശ്രദ്ധിക്കാതെ അവരുടെ കണ്ണുകൾ സർവശക്തനായ ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കി അവരെ നിശ്ചലരായി നിന്നു. അവസാനത്തെ ആ തലയ്ക്ക് മുകളിൽ ആ ഭർത്താവിന്റെ തലയ്ക്ക് മുകളിൽ വരെയും മണ്ണ് വീണ് അവരാജഞ്ചലരായി നിൽക്കുന്ന കാഴ്ച കണ്ട് ഈ കാഴ്ച കാണാൻ കൂടി വന്ന ഒരു കൂട്ടം ജനങ്ങൾ അന്ന് കർത്താവിനെ വിശ്വാസത്താൽ അംഗീകരിക്കുവാനിടയായി തീർന്നു. ഞാൻ ഓർപ്പിച്ചത് എന്താണെന്ന് അറിയാവോ? ദൈവം നമ്മെ നടത്തുന്ന പ്രതികൂലങ്ങളുടെ വഴി അത് കർത്താവിനെ കണ്ടുമുട്ടുവാൻ ചിലരെ ഒരുക്കി എടുക്കുന്നതാണെങ്കിൽ ഈ ദിവസങ്ങളിൽ നാം കടന്നു പോകുന്ന ഈ മഹാമാരിയിലും ദൈവം തന്റെ പ്രവൃത്തി ചെയ്തെടുക്കും എന്നുള്ളതിനെ യാതൊരു സംശയവുമില്ല. ഹല്ലേലൂയ. പ്രിയ ദൈവത്തിന്റെ പൈതലെ, ഇന്ന് രാത്രി നമ്മൾ ഓർത്തിരിക്കണം നമ്മുടെ മുൻപേ നടകൊള്ളുന്ന ഒരു സ്വർഗത്തിലെ ദൈവം നമുക്ക് വേണ്ടി ജീവിക്കുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രിയിൽ ചില വേദഭാഗങ്ങളിലൂടെ ചില കാര്യങ്ങൾ നിങ്ങളെ ഓർപ്പിച്ച് മുന്നോട്ട് കടന്നു പോകുവാനാണ് ഞാൻ താല്പര്യപ്പെടുന്നത്. പുറപ്പാട് പുസ്തകം 13-ാം അധ്യായം അതിന് 21-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. പുറപ്പാട് പുസ്തകം 13-ാം അധ്യായം അതിന് 21-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു, അവർ പകലും രാവും യാത്ര ചെയ്യുവാൻ തക്കവണ്ണം
അവർക്ക് വഴി കാണിക്കേണ്ടതിനെ പകൽ മേഘസ്തംഭത്തിലും രാത്രി അഗ്നിസ്തംഭത്തിലും യഹോവ അവർക്ക് മുൻപായി പോയിക്കൊണ്ടിരുന്നു. ദൈവനാമത്തിന് മഹത്വം. അവിടെ പറയുന്നത് അവർ പകലും രാവും യാത്ര ചെയ്യുവാൻ തക്കവണ്ണം അവർക്ക് വഴി കാണിക്കേണ്ടതിനെ പകൽ മേഘസ്തംഭത്തിലും രാത്രി അഗ്നിസ്തംഭത്തിലും യഹോവ അവർക്ക് മുൻപായി പോയിക്കൊണ്ടിരുന്നു. ഹല്ലേലൂയ. ദൈവം ഇസ്രായേൽ ജനത്തിന്റെ മുൻപായി യാത്ര ചെയ്യുന്നതാണ് നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. ദൈവത്തിന്റെ ആത്മാവ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് അവർ പകലും രാവും യാത്ര ചെയ്യുവാൻ തക്കവണ്ണം അവർക്ക് വഴി കാണിക്കേണ്ടതിനെ പകൽ മേഘസ്തംഭത്തിലും രാത്രി അഗ്നിസ്തംഭത്തിലും യഹോവ അവർക്ക് മുൻപായി പോയിക്കൊണ്ടിരുന്നു. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന എന്റെ മാന്യ സഹോദരി സഹോദരന്മാരെ ഞാൻ ഓർപ്പിക്കട്ടെ, ഇസ്രായേൽ ഫറവോന്റെ അടിമത്വത്തില് ഫറവോന്റെ ഇരുമ്പുരയിൽ കിടന്ന ഇസ്രായേൽ ജനത അവരെ കുഞ്ഞാടിന്റെ രക്തം കൊണ്ട് അവരുടെ കട്ടളമേലും കുറുമ്പടി മേലും അറുക്കപ്പെട്ട കുഞ്ഞാടിന്റെ രക്തം പുരട്ടി സംഹാരകനിൽ നിന്ന് വിടുതൽ പ്രാപിച്ച് അവർ മിസ്രയേമിന്റെ അടിമത്വത്തിൽ നിന്ന് കനാനിലേക്ക് യാത്ര ചെയ്യുമ്പോൾ അവരൊരിക്കലും പോയിട്ടില്ലാത്ത പാതയായിരുന്നു അതെങ്കിൽ സ്വർഗത്തിലെ ദൈവം അവർക്ക് മുൻപായി യാത്ര ചെയ്യുകയാണ്. ഹല്ലേലൂയ. മരുഭൂമിയിൽ സൗദി അറേബ്യയുടെ മണ്ണിൽ റിയാദിന്റെ പ്രദേശത്തെ മറ്റേ മേഖലകളിൽ ആയിരിക്കുന്ന എന്റെ വാത്സല്യ സഹോദരങ്ങളെ ഇത്രമാത്രം ഭയാനകമായ ഒരു വിപത്തെ നമ്മുടെ പിതാക്കന്മാരുടെ തലമുറ പോലും കണ്ടിട്ടില്ലാത്തതിന്റെ മധ്യത്തിൽ നിങ്ങൾക്ക് വഴി കാണിച്ചു തരേണ്ടതിന് വേണ്ടി സ്വർഗത്തിലെ ദൈവം ഇന്ന് രാത്രിയിൽ നിങ്ങൾക്ക് മുൻപേ യാത്ര ചെയ്യുന്ന ദൈവമാണ്. ഹല്ലേലൂയ. എന്തിനു വേണ്ടിയാണ് വഴി കാണിക്കേണ്ടതിനെ പകലും രാവും യാത്ര ചെയ്യേണ്ടതിന് വേണ്ടി. ഇന്ന് രാത്രിയിൽ പകലും രാവും യാത്ര ചെയ്യേണ്ടതിന് വേണ്ടി സ്വർഗത്തിലെ ദൈവം നിങ്ങൾക്ക് പകൽ മേഘസ്തംഭമായും രാത്രിയിൽ അഗ്നിസ്തംഭമായും തന്റെ ജനത്തിന് മുൻപിൽ ഇന്ന് സ്വർഗത്തിലെ ദൈവം യാത്ര ചെയ്യുന്ന രാത്രിയാണ്. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ വഴി പിഴച്ചു പോകുമെന്ന് ഭാരത്തോടെ നിങ്ങൾ എങ്ങനെ മുന്നോട്ട് പോകുമെന്നുള്ള ചിന്തയോടുകൂടെ നിങ്ങൾ പോകേണ്ടതില്ല. കാരണം സ്വർഗത്തിലെ ദൈവം ഇന്ന് നിങ്ങൾക്ക് മുൻപാകെ യാത്ര ചെയ്യുകയാണ്. ഹല്ലേലൂയ. എന്തിനു വേണ്ടിയാണ് ഈ ജനത്തിന് മുൻപിൽ സ്വർഗത്തിലെ ദൈവം യാത്ര ചെയ്യുന്നറിയാവോ? അവരെ വാഗ്ദത്ത ദേശത്ത് കൊണ്ടെത്തിക്കുവാൻ തക്കവണ്ണം. ദൈവം വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനാണെങ്കിൽ വാഗ്ദത്തദേശത്തെ ജനമെത്തും വരെയും അവർക്ക് വഴികാട്ടിയായി മുന്നിൽ കടന്നു പോകുകയാണ്. ഹല്ലേലൂയ. പ്രിയ സഹോദരി സഹോദരന്മാരെ, ഈ ദിവസങ്ങളിലൂടെ പക്ഷേ നിങ്ങൾ സൗദി അറേബ്യയിലായിരിക്കുമ്പോൾ മാനസികമായ ഭാരമൊക്കെ നമ്മെ അലട്ടിയെന്ന് വന്നേക്കാം. പ്രിയപ്പെട്ടവരിൽ നിന്ന്, സ്വന്തക്കാരിൽ നിന്ന്, ഭാര്യയിൽ നിന്ന്, കുഞ്ഞുങ്ങളിൽ നിന്ന് ഒക്കെ അകന്ന് ഇനി അവരെ എന്ത് കാണുമെന്നുള്ള ചിന്തയോടുകൂടെ ഒരു പക്ഷേ നിങ്ങൾ ആയിരിക്കണമെങ്കിൽ ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, നിങ്ങളെ വഴി കാണിച്ചു തരുവാൻ തക്കവണ്ണം, എത്തിക്കേണ്ട സ്ഥാനത്ത് എത്തിക്കുവാൻ തക്കവണ്ണം കഴിവുള്ളവനായ ഒരു സ്വർഗത്തിലെ ദൈവത്തിന്റെ പിന്നിലാണ് നിങ്ങളായിരിക്കുന്നത്. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രിയിൽ ഭാരപ്പെടരുതേ എന്ന് ദൈവത്തിന്റെ ആത്മാവെ ഇന്ന് രാത്രിയിൽ ശക്തമായി എന്റെ സഹോദരന്മാരോട് പറയുകയാണ്. നിങ്ങൾ ഭാരപ്പെടുന്ന വിഷയങ്ങളുടെ മുൻപിൽ സർവശക്തന്റെ സാന്നിധ്യമുണ്ട്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ ആ അരിമനാഥൻ നിങ്ങൾക്ക് മുൻപായി കടന്നു പോകുന്നെങ്കിൽ അവൻ നിങ്ങളെ കൊണ്ടെത്തിക്കേണ്ട സ്ഥലത്ത് വരെയും എത്തിക്കുവാൻ അവൻ നിങ്ങൾക്ക് വാഗ്ദത്തം ചെയ്തൊരു രാജ്യമുണ്ടെങ്കിൽ അവിടെ വരെയും കൊണ്ട് എത്തിക്കുവാൻ സർവശക്തനായ ഒരു ദൈവം ഇന്ന് രാത്രിയിലും ജീവിക്കുന്നത് ഓർത്ത് ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. എന്നെയും നിങ്ങളെയും മരുഭൂമി യാത്ര ചെയ്യുമ്പോൾ രാവും പകലും യാത്ര ചെയ്യുവാൻ മേഘസ്തംഭമായും അഗ്നിസ്തംഭമായും സ്വർഗത്തിലെ ദൈവം നിങ്ങളുടെ മുൻപിൽ യാത്ര ചെയ്യുന്നില്ലേ? ആ ദൈവം എത്ര വലിയവനാണ്! മരുഭൂമിയിൽ തന്റെ ജനത്തിനെ മേച്ചുവരുക്കി കൊടുക്കുവാൻ കഴിയുമോ എന്ന് ഇസ്രായേൽ മക്കൾ ചോദിക്കുമ്പോൾ അവർക്ക് വേണ്ടി അവരുടെ കൂടാരത്തിന്റെ ചുറ്റിൽ രാത്രിയിൽ അവർ പാർത്ത കൂടാരങ്ങളുടെ ചുറ്റും ഉയരത്തിൽ നിന്ന് മന്ദവർഷിപ്പിച്ച് അവർക്ക് ആവശ്യമുള്ളിടത്തോളം ദൈവത്തിന്റെ വചന ഹിതത്തിനനുസരണമായി പിറക്കി ഭക്ഷിക്കുവാൻ അവർക്ക് കൊടുത്തെങ്കിൽ ആ ദൈവം ഇന്ന് രാത്രിയിൽ നമ്മോട് കൂടെയുണ്ട്. പ്രൈസ് ദി ലോർഡ്. അവന്റെ ചിറകിന്റെ കീഴിൽ ഇന്ന് രാത്രി നമുക്ക് ഒരു പ്രാവശ്യം കൂടെ ആശ്രയിക്കുവാൻ ദൈവമായ കർത്താവെ നമുക്ക് കൃപ നൽകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഒരു വാക്യം കൂടെ നമുക്ക് വായിക്കാം. ആവർത്തന പുസ്തകം 1-ാം അധ്യായം അതിന് 30-ാമത്തെ വാക്യം. ആവർത്തന പുസ്തകം
ഒന്നാം അധ്യായം ഇതിന്റെ 30-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. തമിഴിലും വായിച്ചു. உங்களுக்கு முன் செல்லும் உங்கள் தேவனாய கர்த்தர் தாமே எகிப்தில் உங்களோடு இருந்து உங்கள் கண்களுக்கு முன்பாக செய்ததெல்லாவற்றையும் போலவும் வனாந்தரத்தில் செய்து வந்தது போலவும் உங்களுக்காக யுத்தம் பண்ணுவார். ஆமென். ஹல்லேலூயா. நீங்களோட முன்பில் நடக்கணும். നിങ്ങൾ കാണെ അവൻ മിസ്രയീമിലും മരുഭൂമിയിലും ചെയ്തതുപോലെ ഒക്കെയും നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒന്ന് ഞാൻ പറഞ്ഞത്, നമ്മെ വാഗ്ദത്ത ദേശത്ത് കൊണ്ടെത്തിക്കുവാൻ തക്കവണ്ണം ദൈവം നമുക്ക് മുൻപേ യാത്ര ചെയ്യുന്നു. രാവും പകലും നമുക്ക് യാത്ര ചെയ്യുവാൻ തക്കവണ്ണം അവൻ മേഘസ്തംഭത്തിലും അഗ്നിസ്തംഭത്തിലും ഇസ്രയേലിന്റെ മുൻപിൽ യാത്ര ചെയ്യുന്ന ഒരു സ്വർഗത്തിലെ ദൈവം. ഹല്ലേലൂയ. ഇവിടെ ആവർത്തന പുസ്തകം 1-ാം അധ്യായം അതിന്റെ 30-ാമത്തെ വാക്യത്തിൽ നമുക്ക് വായിക്കുവാൻ കഴിയുന്ന, നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങളുടെ മുൻപിൽ നടക്കുന്നു, നിങ്ങൾ കാണെ അവൻ മിസ്രയീമിലും മരുഭൂമിയിലും ഒക്കെയും ചെയ്തതുപോലെ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും. ഹല്ലേലൂയ. പ്രിയ സഹോദരി സഹോദരന്മാരെ, ഇന്ന് രാത്രിയിൽ ഓർത്തിരിക്കണം, ഒന്ന് നമ്മെ വാഗ്ദത്ത ദേശത്ത് കൊണ്ട് എത്തിക്കുവാൻ തക്കവണ്ണം ദൈവം നമുക്ക് മുൻപേ യാത്ര ചെയ്യുകയാണ്. രണ്ടാമതായിട്ട് നമുക്കിവിടെ കാണുവാനായിട്ട് കഴിഞ്ഞത്, അവൻ നിങ്ങളുടെ മുൻപിൽ നടക്കുന്നു, നിങ്ങൾ കാണെ അവൻ മിസ്രയീമിലും മരുഭൂമിയിലും ചെയ്തതുപോലെയൊക്കെയും നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നു. എന്തിനു വേണ്ടി ദൈവം തന്റെ ജനത്തിന് മുൻപിൽ നടക്കുന്നു? ഒന്ന്, വാഗ്ദത്ത ദേശത്ത് കൊണ്ടെത്തിക്കുവാൻ. ഹല്ലേലൂയ. ദൈവം പറഞ്ഞിട്ട് ആ ജനത്തെ വാഗ്ദത്ത ദേശത്ത് കൊണ്ട് എത്തിക്കുവാൻ തന്റെ ജനത്തിന് മുൻപിൽ ദൈവം യാത്ര ചെയ്യുകയാണ്. രണ്ടാമത്, ദൈവം മരുഭൂമിയിലും മിശ്രയീമിലും നിങ്ങൾ കാണെ ചെയ്ത അത്ഭുതങ്ങൾ കണ്ടതുപോലെ നിങ്ങളുടെ മുൻപിൽ യുദ്ധം ചെയ്യുവാൻ, നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യുവാൻ നിങ്ങൾക്ക് മുന്നവേ സ്വർഗത്തിലെ ദൈവം യാത്ര ചെയ്യുന്നു. ഹല്ലേലൂയ. നേരത്തെ വഴികാട്ടിയായി മുന്നിൽ കണ്ട ദൈവം ഇവിടെ നിങ്ങൾക്ക് മുന്നിൽ യുദ്ധവീരനായി മുന്നിൽ നിൽക്കുകയാണ്. ഹല്ലേലൂയ. പ്രിയ സഹോദരി സഹോദരന്മാരെ, നിങ്ങളുടെ ജീവിതയാത്രയിൽ നിങ്ങൾ ബലഹീനരാണെന്ന് തോന്നുമ്പോൾ, നിങ്ങൾക്ക് ജയിക്കുവാൻ കഴിയില്ലെന്ന് തോന്നുമ്പോൾ, ഭാരമായ വിഷയങ്ങളുടെ മുമ്പിൽ എത്തപ്പെടുമ്പോൾ സ്വർഗത്തിന്റെ ദൈവം ഇന്ന് രാത്രിയിൽ യുദ്ധം ചെയ്യുന്ന ദൈവമായി നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ മുൻപിലുണ്ട്. ഹല്ലേലൂയ. നിങ്ങൾ അശക്തരായി തീരുമ്പോൾ ശക്തനായ ഒരു ദൈവം നിങ്ങൾക്ക് മുൻപിൽ ഉണ്ടെന്ന് അറിയുന്നത് എത്രയോ ആശ്വാസകരമാണ്. അങ്ങനെയാണെങ്കിൽ ദൈവം എത്ര നല്ല ദൈവമാണെന്നൊന്ന് നമ്മുടെ നെഞ്ചത്തെ കൈവച്ചുകൊണ്ടെന്ന് പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. ഈ ദൈവം എത്ര നല്ല ദൈവമാണ്. പുറപ്പാട് പുസ്തകം 14-ാം അധ്യായം അതിന്റെ 13-ാം വാക്യത്തിൽ വരുമ്പോൾ അവിടെ കാണുവാൻ തക്കവണ്ണം കഴിയുന്നത്, ചെങ്കടൽ കരയിൽ മോശ ജനത്തോടെ ഭയപ്പെടേണ്ട, ഉറച്ചു നിൽപ്പീൻ, യഹോവ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ചെയ്യുവാനിരിക്കുന്ന രക്ഷ കണ്ടുകൊള്ളുവീൻ, നിങ്ങൾ ഇന്ന് കണ്ടിട്ടുള്ള മിശ്രയീമിലെ ഇനി ഒരു നാളും കാണുകയില്ല എന്ന് പറഞ്ഞു. അതിന്റെ 14-ാമത്തെ വാക്യം പറയുന്നത്, യഹോവ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും. ഇസ്രായേലിൽ നിന്ന് യാത്ര തിരിച്ച ജനം, ദൈവം അവർക്ക് മുൻപടയായി പിൻപടയായി കൂടെ നടന്ന സ്വർഗത്തിലെ ദൈവം ചെങ്കടലിന്റെ കരയിൽ വന്നപ്പോൾ അവർക്ക് മുന്നോട്ട് കടന്നു പോകാൻ കഴിയാത്ത ഭാരമേറിയ സാഹചര്യം. ഹല്ലേലൂയ. ഞാൻ ചോദിക്കട്ടെ, നമ്മൾ മരുഭൂമിയിൽ വന്നപ്പോൾ, സൗദി അറേബ്യയിൽ വന്നപ്പോൾ, ഉപജീവനത്തിന് വഴി തേടി വന്നപ്പോൾ സന്തോഷകരമായ ദിവസങ്ങളായിരുന്നു. എന്നാൽ ഈ ദിവസങ്ങൾ എത്തപ്പെട്ടപ്പോൾ മുന്നോട്ടെങ്ങനെ പോകുമെന്നുള്ള ചിന്തയാൽ ഭാരപ്പെട്ടുകൊണ്ട് നിങ്ങളായിരിക്കുന്നെങ്കിൽ ഇന്ന് രാത്രിയിൽ സ്വർഗത്തിലെ ദൈവം അവിടെ പറയുകയാണ്, മോശയോട് പറയും, മോശ പറയുകയാണ്, മോശ ജനത്തോടുന്നത് ഭയപ്പെടേണ്ട, ഉറച്ചു നിൽപ്പീൻ, യഹോവ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ചെയ്യുവാനിരിക്കുന്ന രക്ഷ കണ്ടുകൊള്ളുവീൻ, ഇന്ന് നിങ്ങൾ കണ്ടിട്ടുള്ള മിശ്രയീമിലെ ഇനി ഒരു നാളും കാണുകയില്ല. പ്രിയ ദൈവജനമേ, സ്വർഗത്തിലെ ദൈവം പറയുകയാണ്. ദൈവജനം എന്ത് ചെയ്യണം? ഒന്നാമത്
അവർ ഉറച്ചു നിൽക്കണം, വിശ്വാസത്തിൽ ഉറപ്പുള്ളവരായിരിക്കണം. എനിക്ക് അനേക സഹോദരി സഹോദരന്മാരെ അറിയാം, മരുഭൂമിയിലെ ആയിരിക്കുമ്പോൾ അവർ വിശ്വാസത്തിന് വേണ്ടി ഇറങ്ങിത്തിരിക്കും. അവിടെയുള്ള പ്രതികൂലങ്ങൾ അതിജീവിക്കുവാൻ തക്കവണ്ണം പ്രാർത്ഥന അവർക്ക് ആവശ്യമാണ് എന്നാണ്. അവരെ ധനസമ്പാദനമൊക്കെ കഴിഞ്ഞ്, ജോലിയൊക്കെ കഴിഞ്ഞ് നാട്ടിൽ വരുമ്പോൾ അവർ പഴയ നിലയിലേക്ക് പോകുന്ന അനേകരെ എനിക്ക് കാണുവാൻ തക്കവണ്ണം കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇന്ന് രാത്രിയിൽ ദൈവത്തിന്റെ ആത്മാവിന്റെ ഹൃദയത്തോട് പറയുകയാണ്, ദൈവം ആഗ്രഹിക്കുന്നത് ഉറച്ചു നിൽക്കുന്ന വിശ്വാസിയാണ്. ഹല്ലേലൂയ്യ. ഒരു ദൈവവേദനയാണ് ദൈവം കാണാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ ഭയപ്പെടേണ്ട, ഉറച്ചു നിൽപ്പി. യഹോവ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ചെയ്യുവാനിരിക്കുന്ന രക്ഷ നിങ്ങൾ കണ്ടുകൊള്ളുവീൻ. ഇന്ന് നിങ്ങൾ കാണുന്ന മിശ്രേമിനെ ഇനി ഒരിക്കലും നിങ്ങൾ കാണുകയില്ല. നിന്നെ ഭാരപ്പെടുത്തുന്ന, വിഷയങ്ങളുടെ മുൻപിൽ നിൽക്കുന്ന മിശ്രേമിന്റെ ശത്രുതയെ നിങ്ങൾ ഇനി ഒരിക്കലും കാണാതെ വണ്ണം ദൈവം അതിന്മേൽ ജയമെടുത്ത് തന്റെ കുഞ്ഞുങ്ങളെ നടത്തുവാൻ പോകുകയാണ്. 14-ാമത്തെ വാക്യം പറയുന്നത്, യഹോവ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, അവര് ചെങ്കടലിന്റെ കരയിൽ വന്നപ്പോൾ അവരെ മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല. പിറകോട്ട് നോക്കുമ്പോൾ സൈന്യം പിറകിലുണ്ട്. എങ്ങനെ അവർ മുന്നോട്ട് പോകും? ആ ചിന്ത അവരെ ഭരിക്കുന്ന സന്ദർഭത്തിൽ മോശ ദൈവമുഖത്തേക്ക് നോക്കുവാനിടയായി. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഞാൻ ചോദിക്കട്ടെ, ഏത് പ്രതിസന്ധിയുടെ മധ്യത്തിലും ദൈവത്തിന്റെ മുഖത്തിലേക്ക് നോക്കിയാൽ ഹല്ലേലൂയ, നിങ്ങളുടെ ജീവിതത്തിൽ അതിന് മറുപടി ലഭിക്കാതെ പോകയില്ല എന്നുള്ളത് ജീവിതാനുഭവിച്ചു രാത്രി ഞാൻ നിങ്ങളോട് പറയുകയാണ്. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ ഒരു ചെങ്കടൽ കണ്ട് ഭാരപ്പെട്ടു പോകുവാൻ ഇടവരരുത്. ഇസ്രായേൽ മക്കൾക്ക്, മോശയ്ക്ക്, അഹരോനെ, അവരുടെ ആ ജനങ്ങൾക്ക് ഈ ചെങ്കടൽ ഭാരമായി തോന്നി. ഇതിനെ അതിജീവിക്കുവാൻ കഴിയുകയില്ല. ഫറവോന് സൈന്യം ഇപ്പോൾ അവരെ പിടിച്ചു വീണ്ടും അടിമകളാക്കി കൊണ്ടുപോകും. അങ്ങനെയുള്ള ചിന്തയോടെ നിൽക്കുന്ന സന്ദർഭത്തിൽ ഹല്ലേലൂയ, ദൈവം പറയുകയാണ്, നിന്റെ കയ്യിലുള്ള ആ വടി ചെങ്കടലിന് നേരെ നീട്ടുക എന്ന് പറയുമ്പോൾ ഹല്ലേലൂയ, ഒരിക്കലും അവരെ കൊണ്ട് കഴിയുകയില്ലെന്ന് പറഞ്ഞിരുന്ന അസാധ്യങ്ങളുടെ ചെങ്കടലിനെ രണ്ടായിട്ട് വിഭാഗിച്ച് അതിന്റെ മധ്യത്തിലൂടെ ഉണങ്ങിയ നദിയിലും കരയിലൂടെ നടക്കുന്നത് പോലെ തന്റെ ജനത്തെ ചെങ്കടലിന്റെ അക്കരെ എത്തിക്കുവാൻ കഴിയുന്ന ഒരു സ്വർഗത്തിലെ ദൈവം. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ ആ ദൈവമാണ് സഹോദരന്മാരെ നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നത്, ആ ദൈവമാണ് നമ്മുടെ കൂടെ ഇരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രിയിൽ ഭാരപ്പെട്ടു പോകാൻ ഇടവരരുത്. ഏത് ചെങ്കടൽ സമാരമായ വിഷയങ്ങൾ വന്നാലും അതിന്റെ മധ്യേ ദൈവമുഖത്തേക്ക് നോക്കുന്നെങ്കിൽ വാസ്തവമായി അവിടുന്ന് ഒരു മറുപടി തരുവാൻ കഴിയുന്ന ഒരു കർത്താവ് ജീവിക്കുന്നത് കൊണ്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കുകയും നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യാം. അതിന്റെ താഴേക്ക് നിങ്ങൾ 14-ാം അധ്യായം 13 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ നിങ്ങൾ വായിച്ചാൽ വളരെ ചിന്തനീയമായ ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ഹൃദയങ്ങളെ തൊട്ടുണർത്തുന്ന ആലോചനകളാണ് ആ വാക്യങ്ങൾ അന്തർലീനമായിരിക്കുന്നതെങ്കിൽ രാത്രിയിൽ സർവശക്തന്റെ കൃപയുടെ കരങ്ങളിലേക്ക് ഒന്ന് ആശ്രയം വയ്ക്കുവാൻ. പ്രിയ ദൈവമക്കളെ, സ്വർഗത്തിലെ ദൈവം നിങ്ങൾക്കിടതരുമാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. എന്നെ ചിന്തിപ്പിച്ച ഒരു കാര്യം, ഈ ഇസ്രായേൽ മക്കൾക്ക് വെട്ടത്തിന് വേണ്ടി നിന്ന മേഘം അവരുടെ പിന്നിലേക്ക് വന്നിട്ട് ഈ മിസ്രൈമി സൈന്യം ഇവരോട് അടുക്കാതിരിപ്പാൻ തക്കവണ്ണം അത് ഇടയ്ക്ക് തടസ്സമായി നിൽക്കുന്നത് കാണുവാൻ തക്കവണ്ണം കഴിയും. ഹല്ലേലൂയ. ഒരു ശത്രുവിന്റെ പോരാട്ടത്തിന് മുന്നിൽ ദൈവം തന്റെ ജനത്തെ പരിപാലിക്കുവാൻ തക്കവണ്ണം ദൈവം വേർതിരിവ് നിശ്ചയിക്കുന്ന ദൈവമാണ്. ഇന്ന് രാത്രിയിൽ അവന്റെ ബലമുള്ള കരങ്ങളിലേക്ക് നമ്മെ ഒന്ന് താഴ്ത്തിയേൽപ്പിക്കുന്നെങ്കിൽ ശത്രു തൊടാതെ നമ്മെ സൂക്ഷിക്കുവാൻ തക്കവണ്ണം കഴിവുള്ള ഒരു ദൈവമാണ് നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നത്. അവന്റെ കരങ്ങളിലേക്ക് ഇന്ന് രാത്രിയിൽ നമ്മെ ഏൽപ്പിച്ചു കൊടുക്കുവാൻ തക്കവണ്ണം ദൈവമായ കർത്താവെ നമ്മെ സഹായിക്കുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഒന്ന് വാഗ്ദത്ത നാട്ടിൽ എത്തിക്കുവാൻ യഹോവ നിനക്ക് മുൻപായി യാത്ര ചെയ്യുന്നു. രണ്ട്, ചെങ്കടലിന്റെ കരയിൽ നിന്ന് നിന്നെ അക്കരെ എത്തിക്കുവാൻ തക്കവണ്ണം ലോകത്തിന്റെ കഴിയുകയില്ലെന്ന് തോന്നുന്ന സ്ഥലങ്ങളിൽ സ്വർഗത്തിലെ ദൈവം നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യുവാൻ നിന്റെ മുന്നിൽ ഇന്ന് രാത്രികാലമുണ്ട്. ഏത് പ്രതികൂലത്തിന് മധ്യത്തിലും യുദ്ധം ചെയ്യുവാൻ യുദ്ധവീരനായിട്ട് ഒരു യഹോവ നമുക്ക് മുൻപിലുള്ളത് കൊണ്ട് ദൈവത്തെ സ്തുതിക്കുകയും നമുക്ക് കർത്താവിനെ മഹത്വപ്പെടുത്തുകയും ചെയ്യാം.
ഇനി ഒരു വാക്യം കൂടെ വായിക്കുവാൻ തക്കവണ്ണം താല്പര്യപ്പെടുന്ന മീഖാപ്രവചനം രണ്ടാം അധ്യായം അതിന്റെ പതിമൂന്നാമത്തെ വാക്യം. മീഖാപ്രവചനം രണ്ടാം അധ്യായം അതിന്റെ പതിമൂന്നാമത്തെ വാക്യം ഇപ്രകാരം വായിക്കുന്നു, തകർക്കുന്നവൻ അവർക്ക് മുൻപായി പുറപ്പെടുന്നു, അവർ തകർത്തെ ഗോപുരത്തിൽ കൂടെ കടക്കുകയും പുറപ്പെടുകയും ചെയ്യും, അവരുടെ രാജാവെ അവർക്ക് മുൻപായും യഹോവ അവരുടെ തലയ്ക്കലും നടക്കും എന്ന് നമുക്ക് വായിക്കുവാൻ തക്കവണ്ണം കഴിയും. അവിടെ വായിക്കുന്നത് തകർക്കുന്നവൻ അവർക്ക് മുൻപായി പുറപ്പെടുന്നു, അവർ തകർത്തെ ഗോപുരത്തിൽ കൂടെ കടക്കുകയും പുറപ്പെടുകയും ചെയ്യും, അവരുടെ രാജാവ് അവർക്ക് മുൻപായും യഹോവ അവരുടെ തലയ്ക്കലും നടക്കും എന്ന് മീഖാപ്രവചനത്തിൽ കാണുവാൻ തക്കവണ്ണം സാധിക്കും. ഈ മീഖാപ്രവചനം പഠിക്കുമ്പോൾ അതിന്റെ നിവർത്തീകരണം നമുക്ക് യെശയ്യാ പ്രവചനത്തിലേക്ക് കടന്നു വന്നാൽ 45 അധ്യായം 1 വാക്യങ്ങൾ നമുക്ക് വായിക്കുവാൻ തക്കവണ്ണം അവിടെ കഴിയുന്നത്, യഹോവ തന്റെ അഭിഷക്തനായ കോരശിനോട് ഞാൻ നിനക്ക് മുൻപായി ചെന്ന് ദുർഘടങ്ങളെ നിരപ്പാക്കുകയും താമ്ര വാതിലുകളെ തകർത്ത് ഇരുമ്പോടാമ്പലിയെ ഹണ്ടിച്ചു കളയുകയും ചെയ്യും എന്ന് പറയുന്ന വേദഭാഗം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. മീഖ പ്രവചിച്ചു പറയുന്ന തകർക്കുന്നുവെന്നതിനു മുൻപായി പുറപ്പെടുമെന്ന് പറയുന്ന പ്രവചനത്തിന്റെ നിവൃത്തി നമുക്ക് യെശയ്യാ പ്രവചനം 45 അധ്യായം അതിന്റെ 1 വാക്യങ്ങൾ വായിക്കുമ്പോൾ തന്റെ അഭിഷക്തനായ കോരശ് എന്ന് പറഞ്ഞു തുടങ്ങി. അവിടെ പറയുന്ന വേദഭാഗങ്ങൾ വായിക്കുമ്പോഴറിയാം ഇരുമ്പോടാമ്പലുകളെയും താമ്രക്കഥകളെയും തകർക്കുന്ന ദൈവത്തിന്റെ പ്രവൃത്തി നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയും. ഹല്ലേലൂയ. കോരശിനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ അവൻ ജാതികമായ ഒരു രാജാവാണ്. എന്നാൽ ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, അന്യമായ ദേശത്തെ സ്വർഗത്തിലെ ദൈവം എത്രയോ അന്യ ആൾക്കാരെ കൊണ്ട് നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി നിലനിർത്തിയെങ്കിൽ ഹല്ലേലൂയ, ഇന്ന് രാത്രിയിൽ ദൈവം തന്റെ പ്രവൃത്തി നിർവഹിക്കുവാൻ തക്കവണ്ണം ചിലരെ ഇന്ന് രാത്രിയിൽ തിരഞ്ഞെടുക്കുന്ന രാത്രിയാണ്. ഹല്ലേലൂയ. ദൈവിക പ്രവൃത്തി എന്നിലൂടെയും നിന്നിലൂടെയും വെളിപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്ന ഒരു സ്വർഗത്തിലെ ദൈവം ഇന്ന് രാത്രി നമുക്ക് വേണ്ടി ജീവിക്കുന്നത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യാം. ഹല്ലേലൂയ. ഈ ചരിത്ര പശ്ചാത്തലം നമുക്കറിയാം. അവിടെ യെശയ്യാ പ്രവചനം 44 അധ്യായം അതിന് 28 വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് പറയുകയാണ്, കോരശ് എന്റെ ഇടയൻ, അവൻ എന്റെ ഹിതമൊക്കെയും നിവർത്തിക്കും, എരിശിലേയും പണിയപ്പെടും, മന്ദിരത്തിന് അടിസ്ഥാനം ഇടുമെന്ന് ഞാൻ കൽപ്പിക്കുന്നു. ഹല്ലേലൂയ. പ്രിയ ദൈവജനമേ, ദൈവത്തിന്റെ ആലയത്തെ പണിയിപ്പിക്കുവാൻ തക്കവണ്ണം ഒരു കോരശിനെ എഴുന്നേൽപ്പിക്കുമ്പോൾ ബാബേൽ സാമ്രാജ്യത്തെ തകർത്ത് കളയുന്നതായിട്ട് നമുക്ക് കാണുവാൻ തക്കവണ്ണം സാധിക്കും. നെബുക്കദ്നേസറിന്റെ ബാബേൽ, പ്രതാപത്തിന്റെ അത്യുച്ച കോടിയിലുള്ള ബാബേൽ നഗരം എങ്ങനെ തകർന്നുപോയി എന്ന് നമുക്കറിയാം. നെബുക്കദ്നേസർ യെരുശലേം ദേവാലയം നശിപ്പിച്ച് അതിൽ നിന്ന് പാത്രങ്ങൾ, ആലയത്തിലെ പൊൻവെള്ളി പാത്രങ്ങൾ കൊണ്ടുവന്ന് താൻ സൂക്ഷിച്ചിരുന്നത്, താനും മഹത്തുക്കളും വെപ്പാട്ടികളും അവർ വീഞ്ഞുകൂടി ചാനിക്കുന്നതിന് വേണ്ടി അവയെ കൊണ്ടുവന്ന് ആ പാത്രങ്ങൾ വീഞ്ഞുകുടിച്ചു, ദൈവത്തെ അവഗണിച്ചു കളഞ്ഞിട്ട് അവർ കല്ലുകൊണ്ടും മരം കൊണ്ടും ഉണ്ടാക്കിയ വിഗ്രഹങ്ങളുടെ മുൻപിൽ നമസ്കരിക്കുവാനിടയായി തീർന്നു. അന്ന് രാത്രിയിൽ ഹല്ലേലൂയ എന്ത് സംഭവിച്ചെന്നറിയാവോ? അവനെ കാട്ടിലെ മൃഗങ്ങളോടെ ഒരുമിച്ച് വാസം ചെയ്യാൻ തക്കവണ്ണം അവന്റെ ബുദ്ധിയെ നികൃഷ്ടമാക്കി സ്വർഗത്തിലെ ദൈവം അവനെ ആക്കിക്കളഞ്ഞെങ്കിൽ ഇന്ന് രാത്രിയിൽ ഞാൻ ഓർപ്പിക്കട്ടെ, പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് വിരോധമായിട്ടുള്ള ഏത് പ്രവൃത്തിയെയും തകർത്ത് കളയുന്ന ദൈവീക പ്രവൃത്തി അറിയണം. ഇത് കണ്ടിട്ട് അവന്റെ പുത്രനായ ബെൽശസ്സരൻ എന്നറിയാവോ ദേവാലയത്തിലെ പാത്രങ്ങളിൽ മദ്യപിക്കുവാനിടയായി തീർന്നു, വീഞ്ഞു കുടിക്കാനിടയായി തീർന്നു. അത് മാത്രമല്ല, കല്ലുകൊണ്ടും മരം കൊണ്ടുമുള്ള വിഗ്രഹങ്ങളെ ആരാധിക്കുവാൻ തുടങ്ങി. ദൈവം അവനെ ഇരുന്ന ആ എതിർവശത്തുള്ള ഭിത്തിയിൽ ദൈവത്തിന്റെ കരം കൊണ്ട് എഴുതുവാനിടയായി. എന്താണ്? ഞാൻ നിന്നെ തൂക്കി നോക്കി, നീ കുറവുള്ളവനായി കണ്ടു. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ ദൈവവചനത്തിന് മുൻപാകെ ഇരിക്കുന്ന എന്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ ചോദിക്കട്ടെ, എന്നോട് ഞാൻ ചോദിക്കട്ടെ, ഇന്ന് രാത്രിയിൽ ഞാൻ നിങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ ദൈവത്തിന്റെ വിരൽ ആ ഭിത്തിമേൽ എഴുതിയാൽ ദൈവം എന്താണ് എഴുതുവാൻ സാധിക്കുന്നത് എന്ന് ഇന്ന് രാത്രിയിൽ ഓർത്തിരിക്കണം. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ,
ആ രാത്രിയിൽ ബെൽശസ്സർ കൊല്ലപ്പെടുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എന്താണ് ബാബേൽ കോട്ട? അതിസുരക്ഷിതമായി പണിയപ്പെട്ട കോട്ടയാണ്. എന്നാൽ അന്ന് രാത്രിയിൽ ആഘോഷ തിമിർപ്പിൽ ഈ താമ്രക്കുൺ കതവുകളെ അടയ്ക്കുവാൻ ആ സെക്യൂരിറ്റി ഫോഴ്സ് മറന്നുപോയത് കൊണ്ട് ഈ കോരശിന്റെ നേതൃത്വത്തിൽ വന്ന സൈന്യം അതിൽ കൂടെ അകത്ത് കടന്ന് ബെൽശസ്സറിനെ കൊല്ലുവാൻ തക്കൊണ്ണം ഇടയായിട്ടുണ്ട്. ഇതിനു വേണ്ടി ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുത്തുവാൻ തക്കവണ്ണം, ഹല്ലേലൂയ, യെരുശലേം ദേവാലയം പണിയപ്പെടുവാൻ തക്കവണ്ണം, ആലയത്തിന് അടിസ്ഥാനം ഇടേണ്ടതിനു വേണ്ടി, ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രിയിൽ ദൈവത്തിന്റെ ഹിതം നിറവേറ്റുവാൻ ദൈവം നിങ്ങളെയും ഉപയോഗിക്കുന്നെങ്കിൽ എത്ര അതിശയകരമായിട്ട് ഉപയോഗിക്കുമെന്ന് രാത്രികാലം മനസ്സിലാക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവെ നമുക്ക് കൃപ നൽകി തരുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഏതാണ്ട് കോരശിന്റെ ജനനത്തിന് 175 വർഷങ്ങൾക്ക് മുൻപേ അവനെ കുറിച്ച് ദൈവീക പ്രവചനമുണ്ടായി. ദൈവത്തിന്റെ ഹിതം അവനിലൂടെ നിറവേറ്റപ്പെടും എന്ന് ദൈവീക പ്രവചനമുണ്ടായി. ദിവസം പഠിക്കുമ്പോൾ നമുക്കറിയാം, ജനിക്കുന്നതിന് മുൻപേ ദൈവീക പ്രവചനമുണ്ടായ അനേക പ്രിയപ്പെട്ടവരെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇസഹാക്കിനെ നമുക്കറിയാം, അത് ദൈവത്തിന്റെ നിയമം സ്ഥാപിക്കുന്നവനായിട്ട് ദൈവം മുൻകൂട്ടി വെളിപ്പെടുത്തിയ പേരാണ് ഇസഹാക്ക് എന്നുള്ളത്. ഇസ്മയേൽ എന്നുള്ളതിനെ ദൈവം സങ്കടത്തെ അറിയുന്നു എന്നുള്ള പേരാണ്. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രിയിൽ ശലോമോൻ സമാധാനത്തിന്റെ സ്ഥാപകനെന്നും യോശിയാവെ ന്യായം ന്യായവിധി നടത്തുന്നവനെന്നും പേര് മുന്നമേ അവരുടെ ജനനത്തിന് മുൻപേ പ്രസ്താവിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രിയിൽ ദൈവവചനത്തിന് മുൻപാകെ ഇരിക്കുന്ന എന്നെയും നിങ്ങളെയും മുൻപ് കൂട്ടി കണ്ട ഒരു സ്വർഗത്തിലെ ദൈവമാണ് ഇന്ന് രാത്രിയിൽ നമുക്ക് വേണ്ടി ജീവിക്കുന്നത്. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. 139-ാം സങ്കീർത്തനത്തിലേക്ക് കടന്നു വരുമ്പോ അസ്ഥികൂടങ്ങൾ ഉണ്ടാകുന്നതിന് മുൻപേ മിനയുന്നതിന് മുൻപേ എന്നെ നിങ്ങളെയും അമ്മയുടെ ഉദരത്തിൽ പിണ്ഡാകാരമാകുന്നതിന് മുൻപേ എന്നെ നിങ്ങളെയും കണ്ട സ്വർഗത്തിലെ ദൈവം, ഹല്ലേലൂയ, ഇന്ന് രാത്രിയിൽ നമുക്ക് വേണ്ടി ജീവിക്കുന്ന ദൈവമായി നമ്മോട് കൂടെയുള്ളത് ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യാം. ഒന്നേ, തന്റെ ജനത്തിന് മുൻപായി അവരെ വാറ്റത്ത നാട്ടിലേക്ക് നയിക്കുവാൻ ദൈവം യാത്ര പുറപ്പെടുന്നു. രണ്ട്, ചെങ്കടലിന്റെ കരയിൽ അവർക്ക് വേണ്ടി ദൈവം യുദ്ധം ചെയ്യുവാൻ യുദ്ധവീരനായിട്ട് അവരുടെ മുന്നിലുണ്ട്. മൂന്ന്, ദൈവത്തിന്റെ ഹിതം നിറവേറ്റുവാൻ, ദൈവത്തിന്റെ ആലയം പണിയുവാൻ, ആലയത്തിനെ ശിലാസ്ഥാപനം നടത്തുവാൻ, ഒരു കോരശിനെ ഉപയോഗിക്കുവാൻ, അവര് മുൻപായി ചെന്ന് താമ്രക്കഥകളെ തുറന്നിടുവാൻ കഴിയുന്ന, തകർക്കുവാൻ കഴിയുന്ന, വഴിയൊരുക്കുവാൻ കഴിയുന്ന ഒരു സ്വർഗത്തിലെ ദൈവം ഇന്ന് രാത്രിയിൽ ജീവിക്കുന്നതോർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കുകയും നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യാം. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, ഇന്ന് രാത്രിയിൽ നിങ്ങൾക്കും എനിക്കും വേണ്ടി താമ്രക്കഥകളെ തകർത്ത്, ഇരുമ്പോടാമ്പലുകളെ ഒടിച്ചു കളഞ്ഞിട്ട് വഴിയൊരുക്കുന്ന ഒരു ദൈവം എനിക്ക് നിങ്ങൾക്ക് മുൻപേ പോകുന്നത് കൊണ്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ആരെ രാജ്യങ്ങളോ രാജാക്കന്മാരോ ഒരുപക്ഷെ കഥ കടച്ചു വെച്ചാലും അതിനെ തകർത്ത് നിങ്ങളെ കൊണ്ടുപോകുവാൻ കഴിയുന്ന ഒരു സ്വർഗത്തിലെ ദൈവം രാത്രിയിൽ നമുക്ക് വേണ്ടി ജീവിക്കുന്നത് കൊണ്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കുകയും നമ്മുടെ കർത്താവിനെ നമുക്ക് മഹത്വപ്പെടുത്തുകയും ചെയ്യാം. ഒരു കാര്യം കൂടെ എന്റെ മുൻപിലുള്ള സമയം തീരുന്നത് കൊണ്ട് ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ നിർത്തുവാൻ തക്കവണ്ണം ഞാൻ ആഗ്രഹിക്കുകയാണ്. യെശയ്യാ പ്രവചനം 52-ാം അധ്യായം അതിന്റെ 12-ാമത്തെ വാക്യം കൂടെ നമുക്കൊന്ന് വായിക്കാം. യെശയ്യാ പ്രവചനം 52-ാം അധ്യായം അതിന്റെ 12-ാമത്തെ വാക്യം. യഹോവ നിങ്ങൾക്ക് മുമ്പായി നടക്കും, ഇസ്രായേലിന്റെ ദൈവം നിങ്ങൾക്ക് പിൻപട ആയിരിക്കും. ആമേൻ. യഹോവ നിങ്ങൾക്ക് മുൻപായി നടക്കും, ഇസ്രായേലിന്റെ ദൈവം നിങ്ങൾക്ക് പിൻപട ആയിരിക്കും. ഹല്ലേലൂയ. അവിടെ കാണുവാൻ തക്കവണ്ണം സാധിക്കുന്നത് നമ്മെ സ്ഥിരവാസത്തിനായി സുരക്ഷിതരായി നമ്മെ കൊണ്ടുപോകുന്ന ദൈവത്തിന്റെ കരുതൽ. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ എന്നെ കേൾക്കുന്ന പ്രിയ ദൈവവേദലെ, ഒരുപക്ഷെ കൃത്യ യാത്രയിൽ ഞാൻ നിങ്ങൾ തളർന്നു പോകുന്ന സ്ഥാനങ്ങളിൽ സ്വർഗത്തിലെ ദൈവം എനിക്ക് നിങ്ങൾക്ക് മുൻപടയും പിൻപടയുമാണെന്ന് ഇന്ന് രാത്രിയിൽ അറിഞ്ഞിരിക്കണം. ഹല്ലേലൂയ. യഹോവ നിങ്ങൾക്ക് മുൻപായി നടക്കും, ഇസ്രായേലിന്റെ ദൈവം നിങ്ങൾക്ക് പിൻപടയായിരിക്കും. ഹല്ലേലൂയ. മുൻപിലെ ശത്രുവിനെയും പിറകിൽ നിന്ന് വരുന്ന ശത്രുവിനെയും ഒരുപോലെ കടന്നു നിർത്തുവാൻ കഴിയുന്ന ഒരു ശക്തി ഉണ്ടെങ്കിൽ എന്നെ നിങ്ങളെയും കരുതുന്ന ദൈവത്തിന്റെ ശക്തിയാണ്. ഹല്ലേലൂയ. എത്രയോ പ്രാവശ്യം മുന്നിലും പിൻപിലും ശത്രു നിങ്ങളെയും എന്നെയും തകർത്ത് കളയുവാൻ
വഴിയൊരുക്കിയപ്പോൾ ഈ യഹോവ എനിക്ക് നിങ്ങൾക്ക് മുൻപടയായി പിൻപടയായി വരുന്ന നടത്തിയ അവന്റെ വിധങ്ങൾക്കായി ഇന്ന് രാത്രിയിൽ നമുക്ക് ദൈവത്തെ സ്തുതിക്കുകയും ഇന്ന് രാത്രിയിൽ അവന്റെ കരങ്ങളിലേക്ക് നമ്മെ ഒരു പ്രാവശ്യം കൂടെ ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്യാം. യഹോവ നമുക്ക് മുൻപായി നടക്കുന്ന ദൈവമാണ്. ഏത് പ്രതികൂല സാഹചര്യത്തിന്റെ മധ്യത്തിലും ഹല്ലേലൂയ പെറ്റമ്മ മാറിപ്പോയാലും മാറാത്ത ഒരു ദൈവം ഇന്ന് രാത്രിയിൽ എനിക്ക് നിങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്നുണ്ട്. ഹല്ലേലൂയ പ്രിയപ്പെട്ടവരൊക്കെ മാറിപ്പോകും, ആർക്കും ആരെയും വേണ്ടാത്ത ഒരു കാലഘട്ടത്തിലേക്കാണ് നാം എത്തിച്ചേർന്നിരിക്കുന്നത്. ഒരുപക്ഷെ ഞാനും നിങ്ങളും ഒരുപോലെ അനേക വാട്സപ്പ് പോസ്റ്റുകളും അനേക മീഡിയയിലുള്ള വാർത്തകളും കേട്ടുകൊണ്ടിരിക്കുകയാണ്. 20 വർഷം 25 വർഷം ആ ഗൾഫ് നാടുകളിൽ അധ്വാനിച്ച് കുടുംബത്തിന് വേണ്ടി കരുതിയ പ്രിയപ്പെട്ടവർ ഈ ദിവസങ്ങളിൽ ഭവനത്തിലേക്ക് വന്നിട്ട് അവരെ ഭാര്യയ്ക്കും കുഞ്ഞുങ്ങൾക്കും വേണ്ടാത്ത സാഹചര്യം അല്ലേലൂയ. വർഷങ്ങളായി മരുഭൂമിയിൽ അധ്വാനിച്ച ആ ഭാര്യയെ വീട്ടിലേക്ക് മടങ്ങു വന്നപ്പോൾ വേണ്ടാത്ത ഭർത്താവും കുഞ്ഞുങ്ങളും പിതാവിനെയും മാതാവിനെയും വേണ്ടാത്ത മക്കൾ എന്താണ് അധികം പറയേണ്ടത്. ഈ നാളുകളിൽ ആർക്കും ആരെയും ആവശ്യമില്ലാത്ത ഒരു കാലഘട്ടത്തിന്റെ മധ്യത്തിലേക്ക് ഞാൻ നിങ്ങൾ കടന്നു വന്നിരിക്കുമ്പോൾ ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, പെറ്റമ്മ മറന്നാലും എന്നെ നിങ്ങളെ മറക്കത്തില്ലെന്ന് പറഞ്ഞ ഒരു സ്വർഗത്തിലെ ദൈവം ഉണ്ടെങ്കിൽ ആ ദൈവന്റെയും നിങ്ങളുടെയും ദൈവം അല്ലേലൂയ. ഇന്ന് രാത്രിയിൽ അവന്റെ ബലമുള്ള കരങ്ങളിൽ ഒരു പ്രാവശ്യം കൊണ്ട് താണിരുന്നു കൊണ്ട് കർത്താവേ നീ എന്നെ മുമ്പിൽ നടക്കണമേ എന്ന് പറയാൻ എത്ര പ്രിയപ്പെട്ടവർക്ക് ഇന്ന് രാത്രിയിൽ ആഗ്രഹമുണ്ട്. അല്ലേലൂയ, നിങ്ങൾക്ക് വേണ്ടി വാക്ചത്ത നാട്ടിലേക്ക് കൊണ്ടുപോകുവാൻ ഒരു സ്വർഗത്തിലെ ദൈവമുണ്ട്. അങ്ങനെയെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയാവോ? ഇന്ന് രാത്രിയിൽ യേശുവിനെ ഹൃദയത്തിൽ രക്ഷകനും കർത്താവുമായി അംഗീകരിച്ച ദൈവജനത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആർക്കെങ്കിലും ഇന്ന് രാത്രി വരെയും അതിനുള്ള അവസരം കിട്ടിയിട്ടില്ലെങ്കിൽ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ കാൽവരിയിലെ ക്രൂശിയാഗമായി തീർന്ന ദൈവകുഞ്ഞാടെ എനിക്ക് നിന്നെ വേണമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഹൃദയവിന് വേണ്ടി ഒന്ന് തുറന്നു കൊടുത്താൽ ഇന്ന് രാത്രിയിൽ നിങ്ങളുടെ യാത്രയുടെ മുൻപ് എന്റെ കർത്താവ് കടന്നുപോയി ദുർഘടങ്ങളെ മാറ്റിത്തരുവാൻ അവൻ ശക്തനായി ഇന്ന് രാത്രിയിൽ ജീവിക്കുന്നുണ്ട്. നിങ്ങൾ ക്ഷീണിതരായി തീരുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യുവാൻ ആ യഹോവ നിങ്ങൾക്ക് വേണ്ടി മുൻപിലുണ്ട്. അത് മാത്രമല്ല, നിങ്ങളുടെ യാത്രയിൽ നിങ്ങൾക്ക് മുൻപിൽ പ്രതികൂലത്തിന്റെ ഇരുമ്പോടാമ്പലുകളും താമ്ര കഥകളും പരീക്ഷൻ അടച്ചു വെക്കുമ്പോൾ അതിനെ തകർത്തിട്ട് ജീവോത്സവമായി നടത്തുവാൻ കഴിയുന്ന നിങ്ങളെ ചിരവാസത്തിന് വേണ്ടി അവന്റെ അടുക്കളേക്ക് ചേർക്കുവാൻ താമസമേന കടന്നു വരുന്ന ഒരു കർത്താവിൽ ഇന്ന് രാത്രിക്കാലം ശരണപ്പെട്ടുകൊണ്ട് മുന്നോട്ട് ജീവിക്കുവാൻ തക്കവണ്ണം ദൈവമായ കർത്താവെ സഹായിക്കട്ടെ എന്നുള്ള ആത്മാർത്ഥമായ പ്രാർത്ഥനയോടുകൂടെ ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ഇന്ന് രാത്രിയിൽ ഇങ്ങനെ ഒരു അവസരം ഒരുക്കി തന്ന ഹെബ്രോൻ ഇന്റർനാഷണൽ മിനിസ്ട്രിയോടും പ്രിയ കർത്തൃദാസനോടും കുടുംബത്തോടും എന്റെ വാത്സല്യ സഹോദരി സുഹൃന്മാരോടും ഞങ്ങളുടെ കുടുംബമായിട്ടുള്ള എല്ലാ വന്ദനങ്ങളും എല്ലാ നന്ദിയും ഒരു പ്രാവശ്യം കൂടെ അറിയിക്കുന്നു. ഞങ്ങളെ ഇങ്ങോട്ട് പ്രാർത്ഥിക്കുന്നതിൽ സന്തോഷമുണ്ട്. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും എന്ന് ഓർപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ദൈവനാമം ഇപ്പോഴും എപ്പോഴും മാറ്റപ്പെടുത്താകട്ടെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. കാര്യങ്ങളെ